നീരായിരുന്നു. സ്തോത്രം. അതെങ്ങനെ മാറിയത്? പരിപൂർണമായ വിടുതൽ, എനിക്ക് പൂർണ്ണമായി വിടുതൽ കിട്ടി. വിടുതൽ ഇപ്പൊ കണ്ട് കാണാം. കാണാം. ആ നീര് പോയി. ആരാ സൗഖ്യപ്പെടുത്തിയത്? യേശു. എൻ്റെ തൈറോയിഡിന് ഞാൻ മരുന്ന് കഴിച്ചു. എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാതെ അത് മാറത്തില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഇപ്പം 6 വർഷമായിട്ട് എനിക്ക് മരുന്നുമില്ല, അങ്ങനെ ഒരു രോഗവും എനിക്കില്ല. ഫൈബ്രോയിഡായിട്ട് 3 മാസത്തിനകം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർമാരും എന്റെ ശരീരത്ത് കത്തിവെക്കാനിടയാവാത്തവണ് എന്റെ കർത്താവ് എന്നെ മാനിച്ച്. ഇന്ന് ഈ ടി വി പ്രോഗ്രാം പുറത്ത് കാണുന്ന സകല ജനതയെയും വ്യക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ടിവിയുടെ മുമ്പിൽ സ്തോത്രം വിഷമിച്ച് വേദനിച്ച് ഭാരപ്പെട്ട് സ്തോത്രം ആരാധന സഹിക്കപ്പെടാതെയും ആരാധന സഹായമില്ലാതെയും വിടിലില്ലാതിരിക്കുന്ന സകല ജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടിലുണ്ടാവുകയും വിടിലിരിക്കുന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ, എന്നെ കണ്ടോണ്ടിരിക്കുന്ന, എന്നെ ശ്രമിച്ചോണ്ടിരിക്കുന്ന സകലവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സേവനത്തെ അറിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വലിയ അടയാളങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. ദൈവം നിങ്ങളുടെ വിഷയങ്ങളിലകത്തു നിങ്ങളെ പുറത്തുവിടുന്ന ദിവസമാണ്. നിങ്ങളുടെ കടഭാരങ്ങൾ മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ വേദനകൾ മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ രോഗങ്ങൾ മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ ഷുഗർ രോഗം മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ ഇസ്ലാപീരിയ മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ ആട്ടിന്റെ പോളങ്ങളെ കർത്താവ് മാറ്റുന്ന ദിവസമാണ്. എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങളെ പുറത്തുവിടുവാൻ എന്റെ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നു. സ്വത്ത് ഇപ്പൊ തന്നെ സ്വത്ത് ചിലർക്ക് വേണ്ടി വിസ അടിക്കുന്നതിനെ കാണിക്കുന്നു. ഓ സ്വത്ത് നിങ്ങളുടെ വിസയുടെ അടിക്കുന്നത് ഞാൻ കാണുന്നു. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പകലായി തീരുവാൻ കർത്താവ് സഹജകർമ്മിക്കാൻ സ്വത്ത്. ആളുകൾ അനേക രോഗികൾ ജീവിതകാലം മുഴുവൻ മരുന്നിന്റെ അകത്ത് പുറത്തു വരുന്ന പകല, അനേക പാപികൾ ഇന്ന് മാനസാന്തപ്പെടുന്ന പകല, അനേക ബന്ധങ്ങൾ അകന്നുപോയ ബന്ധങ്ങൾ ഇന്ന് അടുക്കുന്ന പകല, അനേക സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുള്ള സ്നേഹബന്ധത്തെ ദൈവം ഉറപ്പിക്കുക. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ദൈവം ഉറപ്പിക്കാൻ പോവാ. സ്വത്ര ആലലിയ എല്ലാ മേഖലകളിലും നിങ്ങൾ ഇന്ന് അനുഗ്രഹം അനുഭവിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ നാം 3 കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. 1, എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. വചനം പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആരും എന്റെ അടുക്കൽ വരത്തില്ല. യേശു ഏത് പട്ടണത്തിൽ ഇറങ്ങിയാലും യേശുവിന് അവിടെ പബ്ലിസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ അവിടെ യേശു ഇറങ്ങുന്നിടത്ത് പിതാവായ ദൈവം പബ്ലിസിറ്റിയേക്കാൾ ജനത്തെ കൂട്ടി വരുത്തും. ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്ന് വചനം കേട്ടു. പബ്ലിസിറ്റി എന്നാണെന്നറിയോ? പിതാവായ ദൈവം ആകർഷിക്കുന്നു, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു, രാസനെ കുഴിയിൽ നിന്ന് പുറത്തിറക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുന്നു, സാത്താന്റെ ശക്തിയെ പിടിച്ച് കെട്ടുന്നു. സ്വതന്ത്ര യേശു ക്രിസ്തുവിനോട് പരീക്ഷിക്കാൻ വന്ന പിശാചിനെ പരീക്ഷകാലം കഴിഞ്ഞിട്ട് പിന്നെ യേശുവിനെ പരീക്ഷിക്കാൻ അവർ ഒരു കാലത്തും വന്നിട്ടുമില്ല. ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടി നീ പിശാചി വരത്തില്ല. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നു കഴിയുമ്പോൾ പിശാചി നിന്നെ തൊടത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി പിശാചിന്റെ കീഴ്മേ മറിച്ചവന്റെ ശക്തിയാ. പേസലോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കൂടെ വ്യാപരിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ചതിന് വേണ്ടിയാ? ആ ദോഷമായിരിക്കുന്നത്, വേദനയായിരിക്കുന്നത്, ദുഃഖമായിരിക്കുന്നത്, കടഭാരമായിരിക്കുന്ന സകല എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയത്തിനകത്തുനിന്ന് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ നീ തുടർന്നും ജീവിക്കാനല്ല,
തുടർന്നും അങ്ങനെ ആയിത്തീരാനല്ല, നീ തുടർന്നും ആ ജീവിതം നിനക്ക് നയിക്കാനല്ല. സ്വതന്ത്ര ദൈവം വിളിച്ചവർക്ക്, തന്റെ നിർണയപ്പെ വിളിച്ചവർക്ക് ദൈവം സകലതും നന്മയ്ക്കൂടെ വ്യാപരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവം സ്വോത്രം നിങ്ങളുടെ മേൽ വ്യാപരിച്ചോണ്ടിരിക്കുക. എന്നാ വ്യാപരിക്കുന്ന അറിയോ? സകല നന്മയ്ക്കൂടി വ്യാപരിക്കാൻ വേണ്ടിയാ. ഇതുവരെ തിന്മയാക്കി വെച്ചത് സകല നന്മയ്ക്ക് വ്യാപരിക്കുക. നിന്റെ തിന്മ മാറാൻ പോവാ, നിന്റെ വിഷയത്തിനകത്ത് നിന്നെ പുറത്തുകൊണ്ടിരാൻ പോവാ. ദൈവം അനുവദിക്കാത്ത ചില കാര്യങ്ങളകത്ത് നീ കുടുങ്ങിപ്പോയി. ദൈവം അനുവദിക്കാത്ത ചില സ്വോത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നീ മുഴുകി വീണുപോയി. സ്വോത്രം ആളിൽ ദൈവം അറിയാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില പ്രവൃത്തിയകത്ത് നീ പോയി വീണുപോയി. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യത്തിനകത്ത് സ്വോത്രം ശത്രുവായ പിശാശു നിനക്ക് കുറെ വേണ്ടാത്ത കുറെ സ്നേഹിതന്മാര് ചില കാര്യത്തിനകത്ത് നിന്നെ കൊണ്ടുവന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് അതിന്റെ അകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ അസാധാരണമായ ഒരു ദൈവശക്തി ആവരിച്ച് നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. തീർന്നില്ല മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നറിയിച്ചുമിരിക്കുന്നു. ദൈവം സേവിച്ച രണ്ട് കാര്യങ്ങളാ. ഒന്ന്, പിതാവായ ദൈവം തന്റെ പുത്രൻ തരുവാൻ അത്രമാത്രം നമ്മളെ സേവിച്ചു. ഹല്ലേലൂയ. രണ്ട്, ദൈവം നമ്മളെ വിളിച്ചു. നമ്മളെ വിളിച്ചു. ദൈവത്തിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ആരായി തീരാൻ പോവാ? ദൈവമായിട്ട് നമ്മൾ അനുരൂപമായി തീരാൻ പോവാ. എന്ന് പറഞ്ഞാൽ ഒന്നാക്കുന്ന പകല. ഇതാ സാക്ഷാ സ്നേഹം, ദൈവമായിട്ട് ഒന്നാക്കുന്ന സ്നേഹം. മനസ്സിലായവർക്കായി സ്തോത്രം. ദൈവമായി നമ്മൾ ഒന്നാവുക. അനുരൂപമാവുക എന്ന് പറഞ്ഞാൽ വിണ്ണിൽ നിന്ന് വന്ന, മണ്ണിൽ നിന്ന് വന്ന, വിണ്ണിൽ നിന്ന് വന്ന ദൈവവും മണ്ണിൽ നിന്ന് വന്ന മനുഷ്യരും സ്തോത്രം ഒരിക്കലും ഒന്നാവോ? ഒന്നാകത്തില്ല. എന്നാ ഒന്നാക്കാനാ യേശു കാൽവരി കുരിശിൽ ചോദിച്ചത്. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കൂടെ വ്യാപരിക്കുന്നു. ഫേസലോൾ നന്മയ്ക്ക് വ്യാപരിച്ച് നിർത്തുവല്ല ചെയ്തത്. സ്തോത്രം അവിടെ തൊട്ട് പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ദൈവമായിട്ട് നമ്മളെ അനുരൂപമാക്കി. ഫേസലോൾ ആ സ്നേഹത്തെ പറ്റി നമുക്ക് അങ്ങോട്ട് വായിക്കാം. ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10 മുതൽ വായിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച്, നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക്, പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഒന്നാമത്തെ സ്നേഹം, പിതാവായ ദൈവം തന്റെ മടി കിടന്ന ഓമന പുത്രനെ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാക്കി തീരുവാൻ സ്തോത്രം അയച്ചത് തന്നെ സാക്ഷാ സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് കാൽവരി കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ സ്തോത്രം ഇരുമ്പാണി കൊണ്ട് കൈകൾ തകർക്കുമ്പോഴും പിതാവായ ദൈവത്തിന് ഒരു ഇഷ്ടം. സ്തോത്രം, ഭാവിയായിരുന്ന നിന്നെ ദൈവമായിട്ട് എനയണം, അനുരൂപമാക്കണം, എന്റെ പുത്രനോടുകൂടി എനയണം, ഒന്നാക്കി തീർക്കാനാ പിതാവായ ദൈവം തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞത്. ഹല്ലേലൂയ. നീ ഭൂമിയിൽ ഒന്നായില്ലെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് ഒന്നായിരിക്കാൻ പറ്റത്തില്ല. നീ ഭൂമി ഇന്ന് രണ്ടായിട്ട് നിന്നാൽ സ്വർഗത്തിൽ നീ നിൽക്കത്തില്ല, നീ നരകത്തിൽ പോകും. അതിനേക്കാൾ നല്ലത് ഇന്ന് പാളി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവമായിട്ട് നിനക്കൊരു അനുരൂപം ഉണ്ടാകണം. ദൈവവും നീ തമ്മിൽ എന്നു സ്വത്ത് തന്റെ ദൈവത്തെ നീ വിശ്വസിക്കണം. തന്റെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവം താണ ഭൂമി വന്ന് സ്വത്തം എന്റെ പാപത്തിന് വേണ്ടി പിതാവായ ദൈവം, ആ സ്നേഹമായ പിതാവേ യഹോവയായ ദൈവം തന്റെ സ്നേഹത്തിന് വേണ്ടി പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവന്നേലേ തകർത്ത് കളയാൻ ഇഷ്ടപ്പെട്ടു. എന്തിനാ കാരണം അറിയോ? ഭാവിയായിരുന്ന നിന്നെ, ഭാവിയായിരുന്ന എന്നെ, ഭാവിയായ നിങ്ങളെ, ഭാവിയായിരിക്കുന്ന മനുഷ്യരെ, മനുഷ്യകുലത്തെ മുഴുവനെ പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവോടുകൂടി അനുരൂപമാക്കണം, ഒന്നായി തീരണം, ഒന്നായി വസിക്കണം, ഒന്നായി ജീവിക്കണം, ഒന്നായി ദൈവരാജ്യത്തിന് സ്തോത്രം ഒരു അംബാസഡറായി തീരണം. ദൈവരാജ്യം വന്നിരിക്കുന്നു, അനുദിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് പറയാനാ യേശു വന്നത്. അപ്പൊ ദൈവസ്നേഹം നമ്മൾ കേട്ടു.
ആ സ്നേഹം നമ്മളുടെ ഉണ്ടെന്ന് നമ്മൾ കേട്ടു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ സ്നേഹം എങ്ങനെ നിലനിൽക്കും നമുക്കത് കാണാം. വായിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എങ്കിൽ, ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാമം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ നാം സ്നേഹിക്കുന്നെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നാം അന്യോന്യം സ്നേഹിക്കണം. അതിന്റെ 12-ാമത്തെ വാക്ക് ഒന്ന് കേട്ടോണോ, ഇച്ചിരി കട്ടിയുള്ളതാ കേട്ടോ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവ സ്നേഹം തികഞ്ഞിരിക്കണം. എന്നെ ചെയ്യണം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഞാൻ മറ്റുള്ളവരെ കരുതണം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ എനിക്ക് മാത്രമേ എന്റെ യേശുവിന്റെ സ്നേഹം, എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ എന്നെ ചെയ്തുള്ളൂ, തികഞ്ഞിരിക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം നിറഞ്ഞിരിക്കത്തുള്ളൂ. ദൈവം നിന്നെ സ്നേഹിച്ച സ്നേഹം നിലനിൽക്കണമെങ്കിൽ സ്വത്ര നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, നീ നിന്റെ അയവാസിയെ സ്നേഹിക്കണം, നീ നിന്റെ സുസൃക്കാരെ സ്നേഹിക്കണം, നീ സഭയെ സ്നേഹിക്കണം, നീ ദൈവത്തെ സ്നേഹിക്കണം. സ്വത്ര കേട്ട ദൈവത്തെ നീ മുറുകെ പിടിക്കണം. അത് തന്നെ പോരാ, സ്വത്ര നിന്റെ സഹോദരൻ പേസലോൾ. എല്ലാരും സഹോദരങ്ങളല്ല കേട്ടോ, എല്ലാ സഹോദരങ്ങളെ അല്ല, ദൈവത്തെ അറിയുന്ന സഹോദരങ്ങളെ പറ്റിയാ പറഞ്ഞത്. പേസലോൾ. ഒരു ഭാവിയായ മനുഷ്യൻ ഒരു മേച്ചരിക്ക് വേണ്ടി, ഒരു കൂട്ടിന് വേണ്ടി, ഒരു പാവം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി വിളിച്ചിട്ട് പറയാം, വാ നമുക്ക് അവൻ ഒന്നിച്ച് പോകുന്ന, അവന്റെ സ്നേഹത്തിന് വേണ്ടി അല്ല നീ പോകുന്നത്. സ്വത്വം നീ പാവത്തിന്റെ സ്നേഹം നിന്നെ വിട്ടാരേ, നിന്നെ വിട്ടിരിക്കുന്ന പാവത്തെ സ്നേഹത്തിന് വേണ്ടിയല്ല, ദൈവ സ്നേഹത്തിനകത്തേക്ക. പഴയ സ്നേഹിതനെ വിട്ടാ നിങ്ങൾ യേശുവിനൊക്കെ വന്നത്. പഴയ സ്നേഹിതനെ കാണുമ്പോൾ പഴയ സ്നേഹിതൻ പറയുമ്പോൾ രണ്ട് സ്മോൾ അടിക്കാം. അതെ, പഴയ സ്നേഹിതൻ സൗകര്യം കാണുമ്പോൾ ബാ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തുതരാം, നീ പറയണം ഞാൻ വരത്തില്ല, ഞാൻ യേശുമായിട്ട് സ്നേഹമാണ്. മനസ്സിലായവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ വസിക്കുന്നു. ഈ ലോകത്തുള്ള മുഴുവൻ പേരിലും ദൈവം വസിക്കുന്നുണ്ട്, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം നിലനിൽക്കണം, അന്യോന്യം സ്നേഹിക്കണം. എന്റെ ആരോടെ എഴുതിയിരിക്കുന്നത്, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ലോകത്തെ സ്നേഹിക്കാനാ യേശു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:15 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകപുത്രൻ തരുവാൻ അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ തരുവാൻ അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ലോകത്തുള്ള മുഴുവൻ പേര് ആര് സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. നിങ്ങളുള്ള ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം, നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചില്ലെങ്കിൽ ആ സ്നേഹം നിലനിൽക്കോ? തികഞ്ഞോ? നിറയോ? സ്വത്രം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാനുള്ള കാരണം സ്വത്രം പിശാചിന്റെ വലിയ പണി എന്നറിയോ? സ്വത്രം കൊണ്ട് പിന്നിപ്പോണ്ടിടു, പിണക്കം ഉണ്ടാക്കി, ഈർച്ച ഉണ്ടാക്കി, ഇടർച്ച ഉണ്ടാകും. സ്വത്രം ഞാനെന്നുള്ള പാവം വരുത്തു, അഹങ്കാരം കൊണ്ടിടു, കോപം കൊണ്ടിടു, ഞാൻ ഏതോ വ്യക്തിയാന്ന് പറഞ്ഞു. സ്വത്രം ഉടനടി ആ മേഖല വരുമ്പോൾ നീ ഓർത്തോളോ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടാ നീ ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്വത്രം ദൈവസ്നേഹം നഷ്ടപ്പെട്ടു തന്നെയല്ല പോകുന്നത്, ദൈവത്തിന്റെ ആഗ്രഹം എന്നാ നീ സ്നേഹത്തിൽ തികഞ്ഞു വരണം. തികയാൻ അവൻ സമ്മതിക്കുന്നില്ല. തികയാൻ വേണ്ടിയാണ് യേശു പറഞ്ഞ 4 പദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാ. യേശു പറഞ്ഞ ആ സ്നേഹത്തെ എന്നെ ചെയ്യണം, അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ആ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കണം, അന്യോന്യം ആ സ്നേഹത്തിൽ തികഞ്ഞിരിക്കണം. കുറച്ച് ദിവസം ലേഖനം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അത് പറയുന്നു, ഞാൻ മനുഷ്യരുടെ ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചിലമ്പോ കൈത്താളോ ആകത്തുള്ളൂ. അത്ര മതിയോ? ഒന്ന് കുറച്ച് ദിവസം ലേഖനം 13-ാം അധ്യായത്തിൽ രാഷ്ട്രഭാവം നിർത്തി അവിടെ 3 കാര്യങ്ങളെ പറ്റി പറയുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3ഉം നിലനിൽക്കുന്നു. ഇവരിൽ വലിയത് സ്നേഹം തന്നെ. അപ്പൊ ഇപ്പൊ മനസ്സിലായോ?
ഇപ്പൊ സഹിക്കാത്ത മരിമോളെ അമ്മായിമേം തമ്മിൽ സഹിപ്പിക്കാത്ത കാര്യം മനസ്സിലായോ? അപ്പനെയും മരിമോളെയും തമ്മിൽ സഹിപ്പിക്കാത്ത കാര്യം മനസ്സിലായോ? അമ്മയും മക്കളെയും തമ്മിൽ സഹിപ്പിക്കാത്ത കാര്യം മനസ്സിലായോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ സഹിപ്പിക്കാത്ത കാര്യം മനസ്സിലായോ? അയവാസിയെ സ്നേഹിക്കാത്ത കാര്യം മനസ്സിലായോ? കൊടുക്ക വാങ്ങല് മേടിക്കുമ്പോ മേടിക്കുമ്പോ ഭയങ്കര സ്നേഹമാ, തിരിച്ചു കൊടുക്കുമ്പോ എന്നാ കൊടുക്കത്തില്ല? എന്നാ കാരണം? സ്നേഹം തികയുവാൻ പിശാച് സമ്മതിക്കത്തില്ല. നീ സ്നേഹം തികച്ചാ നീ അവനെ പോലെ ആയിത്തീരു, യേശുവിനെ പോലെ ആയിത്തീരു. ലോകത്തിന്റെ സ്നേഹത്തിന്റെ പുറകെ പോയി ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം ഞാൻ പേസലോൾ. ചെറിയ തന്റെ ഇഷ്ടം പോലെ പണവും സമ്പത്തും എനിക്കുണ്ടായിരുന്നു, അനേക കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നു. പേസലോ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്വോത്രം ആലലു, ഞാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ബിയർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാലലു, ലക്ഷക്കണക്കിന് ഒന്നും രണ്ടും രൂപയ്ക്ക് ലക്ഷക്കണക്കിന് ബിയർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ കാരണം അറിയോ? സ്വോത്ര കൊച്ചു പ്രായത്തിൽ അവരുടെ പാട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. പേസലോൾ, ഹാലലു, ഇന്ന് ഞാൻ അത് ഓർത്ത് മനസ്സിലാപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. അതുങ്ങളൊക്കെ ഇപ്പൊ യേശുവിലേക്ക് വന്നു, രണ്ടു പേര് ഇപ്പൊ ശുശ്രൂഷയകത്തുണ്ട്. ലോകത്തിലെ സ്നേഹം എടുക്കപ്പെടൂ, എന്റെ സ്നേഹമോ നിന്റെ കൂടെ നിലനിൽക്കുന്ന സ്നേഹമാ. എന്റെ പൊന്നുമക്കളെ, സ്വോത്രം നിന്റെ കുടുംബത്തകത്ത് എങ്ങനെ കലക്കം ഉണ്ടായാലും ഏതൊക്കെ രീതിയിൽ പ്രശ്നം ഉണ്ടായാലും സ്വോത്രം നീ സ്നേഹം വിട്ടുപോലെ നിന്റെ അകം കാണുന്നോ പറഞ്ഞു സ്വോത്രം സ്നേഹത്തിൽ തികഞ്ഞിരുന്നാൽ നീ അവന്റെ കൂടെ വസിക്കുക, നീ അവന്റെ കൂടെ ജീവിക്കുക. പുറംപൂശല്ല ഇവിടെ ആവശ്യം, നീ അകത്ത് തന്നെ അടുക്കുക. സ്നേഹിച്ചാ ദൈവം നിന്നെ തൊടുന്ന പകല, ദൈവം നിന്നെ സ്പർശിക്കുന്ന പകല, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ വെളിപ്പെടുന്ന പകല. മനസ്സിലായവർക്കാ സ്വോത്രം പലോസപ്പസ്വരം പറഞ്ഞത്, പട്ടിണിയോ ദാരിദ്ര്യോ നത്തതകളോ എന്ത് വന്നാലും ഈ സ്നേഹത്തിൽ നിന്നെ മാറ്റുവാൻ സാധിക്കത്തില്ല. യേശുവിനെ സ്നേഹിക്കുന്ന കാര്യം തന്നെ അല്ല പറഞ്ഞേ പൗലോസ് സഹോദരങ്ങൾക്ക് വേണ്ടി എടുത്തു, അവരെ സ്നേഹിച്ചു, അടിച്ചവനെ സ്നേഹിച്ചു. യേശു കുരിശിക്കപ്പെട്ടവനോട് പറഞ്ഞു, ഇവർ ചെയ്യുന്ന എന്താന്ന് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. കാരണം എന്നാ? ആ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയാ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിനെയും അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഭാഗ്യവാൻ. നിങ്ങൾ ഇന്നിങ്ങോട്ട് ആരോട് കൈപ്പാട്ടിരിക്കല്ലേ? സ്വോത്രം, നിങ്ങൾ ആരോട് വിദ്വേഷത്തിൽ ഇരിക്കല്ലേ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന സ്വോത്ര അധികാരികൾ എന്തെങ്കിലും സംഗീതം അല്ലെങ്കിൽ ശുശ്രൂഷക്കാർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെങ്കിൽ, നിങ്ങളെ വഴക്ക് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ, നിങ്ങൾ അത് വെച്ചോണ്ടിരുന്നാൽ സ്വോത്രം, നിങ്ങൾ അവർ മറന്നുപോയി, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നിങ്ങൾ കൈപ്പിലിരുന്നാൽ, നിങ്ങൾ വേദന ഇരുന്നാൽ, നീ അവിടെ ഇരിക്കുക. നീ ദൈവത്തിന്റെ സ്നേഹത്തിൽ തികഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞത് നീ അന്യോന്യം സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവ സ്നേഹം നിന്നെ തന്നെയാകത്തുള്ളൂ, തികഞ്ഞിരിക്കത്തുള്ളൂ. തികഞ്ഞിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? സ്വോത്രം, നീ സ്നേഹത്തെ നീ പൊക്കിക്കൊണ്ട് വരണം. സ്നേഹത്തിൽ തികഞ്ഞിരിക്കണം. സ്നേഹത്തിൽ യേശു തന്ന സ്നേഹമുണ്ട്. ഇപ്പൊ ഇവരുടെ സകലവരെ യേശു സ്നേഹിച്ചു. അവസാനത്തുള്ളിൽ രക്തം നൽകി ദൈവം നമുക്ക് വേണ്ടി സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നൊക്കെ മറ്റൊരു സ്നേഹം ഇല്ല. യേശു എനിക്ക് വേണ്ടി ജീവൻ നൽകി എന്നെ സ്നേഹിച്ചു. യേശു പറയാണ്, എന്നെ സ്നേഹിച്ചിട്ട് കാര്യം ഇല്ല. കാണുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത നീ, കാണാത്ത എന്നെ സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്നെ ചെയ്യണം? ആദ്യം നീ പഠിക്കേണ്ടത് നിന്റെ ടൈറ്റപ്പിൾ മാറ്റണം. എല്ലാവരും ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന കൂട്ടം അവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി, അത് നല്ലതാ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ട് ഒരു 10-12 പേരുടെ അത് ഇങ്ങനെ ചിന്ത, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രദറെ, അവരല്ലേ ചെയ്തത്. പിന്നെ എങ്ങനെയാ ഞാൻ എങ്ങനെയാ അവരോട് പോയി സ്വന്തം ക്ഷമ പറഞ്ഞു, ഞാൻ എങ്ങനെയാ അവരോട് പോയി എങ്ങനെ സ്നേഹിക്കുന്നത്? യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്പുറത്ത് ചെയ്ത പത്രോസിനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചത് ഇങ്ങനെയാ, എന്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ 7 വട്ടം ക്ഷമിക്കണോ? ഫേസലോൾ, ഇവിടെ പത്രോസേ, ബൈബിളിനകത്ത് 10-20 വട്ടം നീ തെറ്റ് ചെയ്തിട്ടും നിന്നെ ചേർത്ത് വെച്ചവരോട് നീ ചോദിക്കുക 7 വട്ടം എന്ന് ചോദിച്ചാൽ യേശു എന്നാ പറഞ്ഞേ? 70 വട്ടം ക്ഷമിക്കണ. ഫേസലോൾ, ഇപ്പോൾ മനസ്സിലായോ ദൈവസ്നേഹം തികയാഞ്ഞാതെ? തികയാഞ്ഞതിന്റെ കാരണം മനസ്സിലായോ? എന്നതാ? ഞാൻ എന്നുള്ള അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം എടുത്തു കാണേ. നിന്റെ ജീവിതം മാറ്റണം, നിന്റെ ജീവിതശൈലി മാറ്റണം, നിന്റെ സംസാര ശൈലി മാറ്റണം, നിന്റെ ഇടപെടലുകൾ ശൈലികൾ മാറ്റണം. നിന്റെ സ്വോത്രം ഹാലലുയ, നിന്റെ വിഷയം നീത്താത്ത നീ പുറത്തു കൊണ്ടുവരണം. ഹാലലുയ. പേസലോൾ, കാണപ്പെടാത്ത സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? അവങ്ങനെങ്കിൽ സ്നേഹിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ വലിയർപ്പിച്ചെങ്കിൽ ആരെ സ്നേഹിക്കണം? നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാ ക്രിസ്തു നിന്നെ സ്നേഹിച്ച് ആ സ്നേഹം തികയത്തുള്ളൂ.
നീ 30-ാമത്തെ വാക്യം വായിക്കാം. റോമലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. വിളിച്ചവരെ നീതിമാനായ വിളിച്ചിരിക്കുന്നത്. നീ കാൽവരി കുരിശിൽ കയറണ്ട, നീ രക്തം ചിന്തണ്ട, നീ ഒന്നും ചെയ്യണ്ട. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ ദൈവം നീതീകരിച്ചു. യേശുക്രിസ്തുവിന്റെ നീതീകരണത്തിനാ ദൈവമൈത നീ ആയിരിക്കുന്ന സന്തോഷം, അത് കേൾക്കുന്നതായ സ്തോത്രം. പക്ഷെ ഒരു കാര്യം അവിടെ ചെയ്യണം. ഫേസ് ദ ലോർഡ്. നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ എന്നാ ചെയ്യും? ദൈവത്തിന്റെ സ്നേഹം നിന്നെ തികഞ്ഞിരിക്കണം. നീ നിന്നെ നീതിമാനാക്കിയിരിക്കുക. നിന്റെ കഴിവുണ്ടോ വേണ്ട മെടുക്കൊണ്ടോ, നിന്റെ സാമർത്ഥ്യം കൊണ്ടോ, നിന്റെ കഴിവുണ്ടോ, നീ ചെയ്ത പ്രവർത്തികൾ കൊണ്ടോ, നീ ചെയ്ത കാര്യം കൊണ്ടൊന്നും അല്ല നിന്നെ നീതിമാനാക്കിയിരിക്കുന്നത്. ദൈവം, സ്വർഗത ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് നീ നീതിമാനായി. പേസലോൾ അടുത്ത പദം വായിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടോ? ദൈവം നമുക്ക് അനുകൂലമായി. ദൈവം നമുക്ക് എന്നാ? നീ ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോ ആ സ്നേഹം നിന്റെ മേൽ തികഞ്ഞിരിക്കുമ്പോൾ ദൈവം നിനക്കിനായി അനുകൂലമാണ്. പ്രതികൂലം പിന്നെ ആരാ? പേസലോൾ. ഇന്ന് പ്രതികൂലം ഉണ്ടെങ്കിൽ ഓർത്തോണം, നീ മറ്റുള്ളവരെ സ്നേഹിക്കാത്തോണ്ട് ദൈവം പറഞ്ഞ വചനത്തിന്റെ അകത്തു നിന്നകത്തല്ല, നീ വചനത്തിന്റെ അകത്ത് പുറത്തിറങ്ങി നിൽക്കുന്നതുകൊണ്ടാ. നീ ആ വചനത്തിന്റെ അകത്തോട്ട് കയറുന്നിട്ട് പറയേ, യേശു പറഞ്ഞു, സ്വത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്നവരെ, നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ, നിങ്ങളെ തല്ലുന്നവരെ, നിങ്ങളെ ഉദ്രവിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സ്വത്രം അതാ സാക്ഷാത് തികഞ്ഞ സ്നേഹം. വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുഃഖിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ ഉദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കറക്റ്റ് ആകുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു കാര്യം തികയും. എന്നെ തികയും? യേശുവിന്റെ സ്നേഹം തികഞ്ഞു വരും. ആ സ്നേഹം നിന്റെ മേൽ തികഞ്ഞു വരുമ്പോ ഓർത്തോളം. പേഴ്സലോൾ, ദൈവം എനിക്ക് അനുകൂലമായി. ദൈവം എനിക്ക് പിന്നെ ഈ ലോകത്തിലുള്ള പട്ടണത്തിലുള്ള സകല പേരും സ്വത്രം പൊങ്ങിയാലും സ്വർഗത്തിൽ അത്ര പൊങ്ങാൻ ആർക്കും പറ്റാത്തോണ്ട് സ്വത്രം അത്ര ഒന്നും ആരും പൊങ്ങത്തില്ല. ഇവിടെ പൊങ്ങാൻ പറ്റത്തുമില്ല. സ്വത്രം സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന അശ്വത്താത്മാവ് പോലും ചിലപ്പോ വേണമെങ്കിൽ എവിടെ വരെ പൊങ്ങും? മേഘത്തിന്റെ അവിടം വരെ പോകും. ആകാശ മേഘത്തിന് അവിടെ വരെ അവർ പൊങ്ങാൻ പറ്റത്തുള്ളൂ. എന്നാ സ്വർഗാദി സ്വർഗത്തിരിക്കുന്ന ഓ കർത്താവ്, താ മാത്രം ദൈവം അമർത്തനുമായിരിക്കുന്നവൻ, നിന്നെ സ്വർഗത്തിൽ ഇറങ്ങി വന്നിട്ട് കാപ്പാൽ കഴിവുള്ള ദൈവമാ, നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ദൈവമാ, നിന്നെ വിടിയിക്കാൻ കഴിവുള്ള ദൈവമാ, നിന്റെ ഏത് വിഷയമായാലും നിന്നെ പുറത്തുവിടാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ ഇരിക്കുന്നത് മനസ്സിലായവർക്കായ സ്തോത്രം. ദൈവം നിങ്ങൾക്ക് അനുകൂലമായി തീരാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണം, തമ്മിൽ തമ്മിലും സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്നെ ചെയ്യും? തികഞ്ഞിരിക്കണം. പേഴ്സലോൾ, വിദേശത്ത് പോവാൻ സ്തോത്രം നിനക്ക് ടിക്കറ്റ് ഇല്ലേ? വിദേശത്ത് പോവാൻ നിന്നെ വിടത്തില്ലേ? സ്വത്രം ഞാൻ കാണുന്നു. സ്വത്രം അല്ലല്ലിയ ഇന്ത്യൻ MSC ആകത്ത് സ്വത്ത് 2 നിക്കുന്ന കൂടുതൽ നീ പ്രാർത്ഥിച്ച ചിലവര് 2 നിക്കാൻ പോവാ, നിന്റെ തലമുറ നിക്കാൻ പോവാ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ടില്ലാത്തവരെ സ്വത്ത്, എന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ആത്മാവി ഞാൻ പ്രവചിച്ചു പറയുന്നു. സ്വത്ത് തലമുറയോർത്ത് വിഷമിക്കണ. സ്വത്ര ആലലിയ അല്ലെ ഇന്ത്യൻ MSC ആകത്ത് സ്വത്ര ആലലിയ നിങ്ങൾ ഇതാ സ്വത്രം പേന്താവളത്തിൽ ഇറങ്ങി വന്ന് ടിക്കറ്റ് കൊടുക്കാൻ സ്റ്റാമ്പ് ചെയ്യാൻ 2 നിൽക്കുന്ന കൂട്ടത്തിൽ സ്വത്രം നീ പ്രാർത്ഥിച്ച ചില വ്യക്തികളുണ്ട്, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, എന്നെ കണ്ടുപിടിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ കുടുക്കളെല്ലാം അഴിയുക, അവിടെ ചെന്ന് അവർക്ക് ജോലി കിട്ടാൻ പോവാ, അവർക്ക് നന്മ ഉണ്ടാകാൻ പോവാ, അവരുടെ വരുമാനങ്ങൾ തുറക്കാൻ പോവാ, അവർ ജീവിതം അനുകരിക്കപ്പെടാൻ പോവാ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ദൈവം നിനക്ക് അനുകൂലമായി. പ്രതികൂലം പിന്നെ ആരാ? അമേൻ. എത്ര വർഷമായിട്ട് ഈ കാലിന്റെ പത്തി താഴെ കുത്തത്തിലായിരുന്നു? 34 എനിക്ക് ജന്മനേ ഉള്ളതായിരുന്നു. അത് 34 വർഷമായിട്ട് വിരല് കുത്തത്തില്ല. ഞാൻ പൊത്തേക്കിനെ കുത്തിയാ നടന്നുകൊണ്ടിരുന്നത്. കാലിന്റെ പൊത്ത കുത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. കാലിന്റെ വിരല് 34 വർഷമായിട്ട്. അത് 34 വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 34 വയസ്സുമായി, ജനിച്ചപ്പോ മുതലുള്ളതാ. ഓ ഹല്ലേലൂയ. ജനിച്ചപ്പോ മുതല് സ്വത്രം 5 പേരെ താഴെ കണ്ടിട്ടില്ല, താഴെ കുത്തത്തില്ലാത്ത വ്യക്തിയായിരുന്നു സ്വത്രം. 35 വയസ്സ് ഇപ്പൊ പ്രായമുണ്ട്. 34 വയസ്സ് പ്രായം ഓർമ്മ വെച്ച കാലം മുതല് ആ കാല് കണ്ടുകൊണ്ടിരിക്കുന്നത്. തറയിൽ കുത്തുമ്പോൾ കുതി മാത്രമേ കുത്തത്തുള്ളൂ, കാല് പൊങ്ങി നിൽക്കുന്ന കാല്. സ്വത്രം ഒറ്റ മീറ്റിങ്ങിന് കർത്താവ് കാലുകളെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവ് ജീവനോട് നമ്മുടെ മധ്യയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പറയേ.
രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നത് സ്വത്ത ചെവിയകത്ത് തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു മാംസം മാംസം വളരുമായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതെങ്ങനെയാ മാറിയത്? അത് പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു, അങ്ങനെ അത് തന്നെ അടന്നു പോരുന്നത്. ഹല്ലേലൂയ. ചെവിയകത്ത് ഒരു മാംസം വന്ന് വളർന്നിട്ട് സ്വതന്ത്രം ഓപ്പറേഷൻ പറഞ്ഞതാണ്. ഇന്ത്യയെ കൊണ്ട് കാണിച്ചു, ഇന്ത്യ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥന കഴിച്ചു വന്ന് കാണാൻ വന്നു. തല കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വതന്ത്രം എന്നാ സംഭവിച്ചത്? അടന്നു പോരുകയാണ് പഞ്ഞി. അതെ, അടഞ്ഞു പോരുന്നത്. സ്വതന്ത്രം അടിഞ്ഞിരുന്ന ജെവിയെ ദൈവം തുറന്നു. അതുകൂടെ തന്നെ ഈ സൗരി വീണ്ടും സാക്ഷ്യം പറഞ്ഞു, നമ്മൾ കേട്ടു സമാധാനം, രോഗത്തിന്റെ സമാധാനം ഇല്ലാത്തവരെ നീ യേശുവിന്റെ അടുക്ക വാ, കർത്താവ് നിനക്ക് സമാധാനം തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സൗരി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, 2010 ഈ സൗരിക്ക് ബ്ലഡ് ക്യാൻസർ പിടിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ പിടിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ സൗരി സംഭവിച്ചത്. ഒന്നാമത് സംഭവിച്ച ഒരു കാര്യം ഇതാണ്, ശരീരത്തിലെ ബ്ലഡ് തന്നെ പറ്റിപ്പോകുന്നു. രണ്ട്, ബ്ലഡ് തന്നെ വെള്ളമായി തീരുന്നു. അല്ലേ, എവിടെ താമസിക്കുന്നത്? പേരെന്ന് പറഞ്ഞേ. ശീല, വെളിനാടുള്ള ശീല പറയുന്നു, സ്വതന്ത്ര കർത്താവ് ജീവിക്കുന്നു, കർത്താവ് ദൈവമാണ്. രക്തത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. രക്തത്തിന്റെ അളവ് കുറയെ രക്തം എന്നാ ചെയ്തു? വെള്ളമാവുകയും ചെയ്തു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ കൂടെ ചേർന്നു. ഇത് പിന്നെ ഇന്ന് വരെയും ഒരു തുള്ളി രക്തം വെള്ളമായിട്ടില്ല, ബെഡ് പറ്റിയിട്ടില്ല, കർത്താവ് ജീവിക്കുന്നു. ഓ, മനസ്സിലായവർക്ക് സ്തോത്രം. കർത്താവിന്റെ കൃപയായി 2010 ഇവിടെ വരുവാൻ ഈ സൗരിക്ക് ദൈവം അവസരം കൊടുത്തു. അന്ന് തന്നെ ഈ സൗരിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇന്ന് വരെയും ആ ബെഡ് പറ്റിയിട്ടില്ല, ബെഡ് കയറ്റേണ്ടി വന്നിട്ടില്ല, ബെഡ് വെള്ളമായി തീർന്നിട്ടില്ല, ബെഡ് ക്യാൻസർ ഇല്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. ചങ്ങനാശ്ശേരി ന്യൂ ജെറുസലേം ചർച്ചിൽ ആത്മീയ ആരാധനയും വചന ശുശ്രൂഷയും അത്ഭുത രോഗശാന്തിയും വിടുതൽ ശുശ്രൂഷയും ബ്രദർ മാർട്ടിൻ തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും എല്ലാ വെള്ളിയാഴ്ചയും 10 മുതൽ 1 മണി വരെയും. ഏവർക്കും സ്വാഗതം. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ടിവി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. കോൺടാക്ട് അസ് ന്യൂ ജെറുസലേം ചർച്ച്, മൂലക്കളം ബിൽഡിംഗ്, അരമനപ്പടി, ചങ്ങനാശ്ശേരി PO. അവർ കോൺടാക്ട് നമ്പേഴ്സ് 9446570621, 9847775952. ഇമെയിൽ pastormartinthomas@gmail.com. വെബ്സൈറ്റ് newjerusalemchurch.org.in.